ജില്ലയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനായി എത്തിയത് 50,000-ൽ അധികം സഞ്ചാരികൾ. കള്ളിപ്പാറയിൽ കുറിഞ്ഞിപ്പൂത്തതിനു ശേഷം ആദ്യമായാണ് ഇത്രയധികം സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുന്നത്. പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം വലിയ തിരക്കാണ് ഇന്നലെയും ഇന്നുമായി അനുഭവപ്പെട്ടത്. ഓണത്തിനു ശേഷം നിർജീവമായിരുന്ന ജില്ലയിലെ ടൂറിസം മേഖല കുറിഞ്ഞിപ്പൂത്തതോടുകൂടിയാണ് സജീവമായത്. എന്നാൽ കുറിഞ്ഞിപ്പൂക്കൾ കരിഞ്ഞുണങ്ങിയതോടെ സഞ്ചാരികളുടെ വരവ് നിലച്ചു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി നിരവധി സഞ്ചാരികളാണ് ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ വൻ തിരക്കാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടത്. 50,000-ത്തോളം സഞ്ചാരികൾ ജില്ലയിലെത്തിയെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം വൻ തിരക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏതാണ്ട് 1 മാസക്കാലം മുമ്പ് നീലക്കുറിഞ്ഞി പൂത്തതുമായിട്ട് ബന്ധപ്പെട്ട് രാമക്കൽമേട് സെൻറ്ററിൽ വിസിറ്റേഴ്സിൻ്റെ എണ്ണം കുറവുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കാലയളവ് നല്ല ഒരു കാലാവസ്ഥയൊക്കെ ആയപ്പോഴത്തേക്ക് ജനങ്ങളുടെ വരവ് നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇടദിവസങ്ങളിൽ 300-400 പേര്, പക്ഷേ ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് ഏതാണ്ട് 1,200-1,500 പേർക്കടുത്ത് ഇവിടെ സന്ദർശിച്ച് അവരിവിടെ മടങ്ങുന്നുണ്ട്. ടൂറിസം സീസൺ ആരംഭിച്ചതിന്റെ സൂചനയാണ് ഇതെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ഡിസംബറോടുകൂടി ടൂറിസം മേഖല അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തും. ഫെബ്രുവരി അവസാനത്തോടെ സഞ്ചാരികളുടെ വരവിൽ കുറവുണ്ടാകും. വീണ്ടും മഴക്കാലത്തോടുകൂടി മൺസൂൺ ടൂറിസം സീസൺ ആരംഭിക്കുന്നതോടെ സഞ്ചാരികൾ ജില്ലയിലേക്ക് വീണ്ടും എത്തിത്തുടങ്ങും. എന്തായാലും പ്രതിസന്ധിയിലായിരുന്ന ടൂറിസം മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്.